ലാൽ സാർ, എനിക്ക് തോന്നുന്നു എന്നെ ഈ ക്യാരക്ടറിന് ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മയ്ക്കാണ് കോള് വരുന്നത്. അപ്പോൾ ഒരു കോളേജിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ലാൽ സാറിനെ കാണുന്നു, ലാൽ സാർ എൻ്റെ ക്യാരക്ടർ പറഞ്ഞു തരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്ര വലിയൊരു, നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുകയാണുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹാപ്പിനെസ് തന്നിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ ആ സിനിമ ചെയ്യാനിടയുണ്ടായത്. സാർ ഭയങ്കര മിസ്റ്റർ കൂളാണ്, എന്ത് ഭയങ്കര ക്ഷമ, എല്ലാം കൊണ്ടും വളരെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സട്ടിൽ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ഒരു വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഡയറക്ടറുടെ കൂടെ അവരുടെ ശിഷ്യത്വത്തിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നും ആളുകൾ എന്നെ ആ എൽസമ്മയിലെ ഷെറിൻ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് ഓരോരോ വേറിട്ട രീതിയിലാണല്ലോ. ഓരോ ഡയറക്ടേഴ്സ് എന്ത് പറയുന്നു, അവരെങ്ങനെയാണ് ആ ക്യാരക്ടർ കൺസീവ് ചെയ്തിരിക്കുന്നത്, അതെൻ്റെ അടുത്ത് പറയുമ്പോൾ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറ്. അല്ലാതെ അവർ എനിക്കൊരിക്കലും ഇങ്ങനെ ഡയറക്ടർ ഇതെല്ലാം മൃദുലയുടെ ഇഷ്ടം, മൃദുലയ്ക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്തോ എന്നുള്ളതായിട്ടില്ല. അവർക്കൊരു ഐഡിയ ഉണ്ട് എന്താവണം, മീശ എങ്ങനെയാണെന്ന് വിനീതായിട്ടൊന്ന് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് എന്നാൽ കഴിയുന്ന വിധം അത് ഞാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ദേവിക എങ്ങനെ ഉണ്ടാവണമെന്ന് വിനോദായിട്ടൊന്ന് അറിയാം, ഇങ്ങനെ ആവണം ദേവിക, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ആയിരിക്കും ഇതാവുക, റിയാക്ട് ചെയ്യുക, ഇനി നീ നിൻ്റെ ഇഷ്ടത്തിന് നീ ഒന്ന് ഇംപ്രവൈസ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്ടറിന് ഒരു ക്ലൂ ഇല്ല, ജസ്റ്റ് ക്യാരക്ടർ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിന്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. താങ്ക്ഫുള്ളി എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ വരുമ്പോൾ അത് വേറെ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക്. ഞാനിപ്പോൾ എത്ര സ്കൂളിൽ പഠിക്കുന്ന മുതൽ ഈ ഇവിടെ ഇത്രയും നാൾ വർഷങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത ആകെ 5 സിനിമകളാണ് മലയാളത്തിൽ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി വലിച്ചു വാരി ഈ നമ്പർ സേക്കിനും ഞാൻ ഒരിക്കലും സിനിമ ചെയ്യില്ല. ഞാൻ ഈ വർഷം 5 സിനിമ ചെയ്തു അല്ലെങ്കിൽ 10 സിനിമ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരിക്കലും സിനിമ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വരുന്ന ഓഫേഴ്സിൽ നിന്നാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഒരു വർഷം എനിക്ക് 15 സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വരുന്ന സിനിമകളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള സിനിമകൾ ചൂസ് ചെയ്യാണ്. പിന്നെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ടീം, ഞാൻ വർക്ക് ചെയ്യുന്ന ടീം ഞാൻ നല്ലപോലെ നോക്കാറുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ ടീമാണ്, ക്രൂ മെമ്പേഴ്സ്, ആ ടീമിനെയാണ് ഞാൻ മോസ്റ്റ്ലി നോക്കാറ്. പിന്നെ എൻ്റെ ക്യാരക്ടർ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അത് എത്രത്തോളം കൺവിൻസിങ് ആയിരിക്കും, അതും നോക്കലുണ്ട്. ഞാനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ചിലവർ കണ്ടിട്ട് ഇങ്ങനെ പറയും, അയ്യോ ഇന്ന ആളെ മാതിരി ഉണ്ട്, ഇല്ലെങ്കിൽ വേറൊരു കുട്ടീനെ മാതിരി ഉണ്ടെന്ന് പറയലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ യൂസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഓക്കെ, ഫേസ് കട്ടിൽ മാത്രമാണെങ്കിൽ ഓക്കെ, ചില ചായ ഉണ്ടെന്ന് പറയുന്ന വെള്ളം, പക്ഷേ അല്ലാതെ അഭിനയം അവരെ മാതിരി ഉണ്ട് അത് പറയുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. മൃദുല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, മൃദുലനെ മാതിരി ഇരിക്കുന്ന ഒരു മൃദുല ആയാൽ മതി. ഞാൻ ഇപ്പോൾ വരുന്ന നായികമാരെന്ന് വിളിക്കുന്ന ആരും ഇങ്ങനെ എന്താ പറയുക, അഭിനയം പഠിച്ച് ഇതിനായിട്ട് ഒരു ഇപ്പോൾ ഈ നാട്ടിൽ എൻജിനീയേഴ്സ് കുറവാണെന്ന് പറയുന്നതിന് എൻജിനീയറിങ് പഠിക്കാനായിട്ട് പ്രൊഫഷണൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ വരുന്നവരാണ്. അപ്പോൾ അതുമാതിരി നായികമാരെന്ന് ചൂസ് ചെയ്യുന്നത് നമ്മൾക്ക് കണ്ട ആ കഥാപാത്രത്തിനോ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരെയാണ് ഇവർ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നായിക ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എത്രയോ നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം അവരുടെ മനസ്സിന് പിടിച്ച മാതിരി അവർക്ക് തോന്നണമല്ലോ അവരുടെ ക്യാരക്ടർ ഇവർക്ക് പോർട്രേ ചെയ്യാൻ, അവർക്ക് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഡയറക്ടേഴ്സിന് തോന്നാത്തത് കൊണ്ടായിരിക്കാം, അറിയില്ല. അങ്ങനെ ഒരു ദാരിദ്ര്യമൊന്നും ഒരിക്കലും സിനിമയിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഇപ്പോൾ ഇത്ര ദാരിദ്ര്യം വരാൻ, ഭംഗിയുള്ള കുട്ടികളോ ഇല്ലെങ്കിൽ എന്താ കഴിവുള്ള കുട്ടികളൊക്കെ നിറയുണ്ട് കേരളത്തിലാണെങ്കിലും ഉണ്ട്. അപ്പോൾ അവരെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള മീഡിയ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത്രയുമാണ്. പണ്ടൊരു യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു കഴിവുള്ള കുട്ടീനെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു വേദിയായിരുന്നു അത്. ഇന്ന് പക്ഷെ പല പല മേഖലകളിലുള്ളവരെ തുറന്ന് കാണിക്കുന്നുണ്ട് ഈ മീഡിയ എന്ന് പറയുന്നവർ. അപ്പോൾ ഈ മീഡിയയിൽ ഇപ്പോൾ ഒരു ഷോയിൽ വരുന്ന കുട്ടിയാണെങ്കിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീച്ചറിൽ വരുന്ന കുട്ടിയാണെങ്കിലോ അവർക്ക് ഒക്കെ തോന്നുകയാണെങ്കിൽ അതിനൊരു ഒരു സ്റ്റേജിൽ പോയിട്ടോ ഇല്ലെങ്കിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ സ്ഥലത്ത് പോകും
പോകേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരും ഉണ്ടാകും. പണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഒരു എക്സ്പോഷർ ഇല്ലല്ലോ കുട്ടികൾക്ക് ഡാൻസ് പാട്ട് അങ്ങനെ. ഇന്നിപ്പോൾ ടി വിയിൽ വരെ ഡാൻസ് കളിക്കുന്ന കുട്ടികളും പാട്ട് പാടുന്നവരും വരികയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു ആക്സസിബിലിറ്റി കൂടിയത് കൊണ്ടായിരിക്കും. അല്ലാതെ കല എന്നും കല തന്നെയാണ്. ഡാൻസിന് ഒരിക്കലും അതിപ്പോൾ ഡാൻസോ പാട്ടോ അഭിനയോ എന്തോ ആയിക്കോട്ടെ, യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ളത് ഇപ്പോൾ ഉള്ള ആ ഒരു മോഡിയോ അത് കുറഞ്ഞുണ്ടാവാൻ കൂടി ഉണ്ടാവും. ഞാനിപ്പോൾ അത്രയ്ക്ക് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഡാൻസിനൊന്നും അതിൻ്റെതായ ഒരു ഇതുണ്ട്.